അനാശാസ്യം പെരുകുന്ന കേരളം, ചതിയിൽ കുടുങ്ങുന്ന മലയാളികൾ. കയ്യിൽ വിലങ്ങ് വീണവരുടെയും വിലങ്ങ് വീഴേണ്ടവരുടെയും വാർത്തകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുകയാണ്. റിസർവ് ബാങ്കിന്റെ പേരിൽ ഗൾഫിൽ വ്യാപക തട്ടിപ്പെന്ന സുപ്രധാന വാർത്തയാണ് ക്രൈംബ്രാഞ്ചിൽ ആദ്യം. ഇമെയിൽ വഴിയാണ് പണം തട്ടിയെടുക്കൽ. അവകാശികളില്ലാത്ത പണം ലഭ്യമാകുമെന്ന് പ്രലോഭിപ്പിച്ചാണ് തട്ടിപ്പ്. പണം ലഭിക്കാൻ നിശ്ചിത തുക ആവശ്യമെന്ന് തട്ടിപ്പ് സംഘം. നിരവധി മലയാളികൾ തട്ടിപ്പിനിരയായ കഥ ഗൾഫിൽ നിന്ന് ടി ജമാലുദ്ദീൻ പങ്കുവയ്ക്കുന്നു. അവകാശികളില്ലാത്ത ഒരു വലിയ തുക ഡെപ്പോസിറ്റായി ബ്രിട്ടനിലെ ഒരു അക്കൗണ്ടിലുണ്ടെന്നും മതിയായ രേഖകൾ നൽകിയാൽ തുക കൈമാറ്റം ചെയ്യാമെന്നുമാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം. മോഹിപ്പിക്കുന്ന തുകയാണ് വ്യാജ സന്ദേശങ്ങളിൽ കാണിക്കുന്നത്. താങ്കൾ മതിയായ രേഖകൾ സ്വകാര്യമായി അയച്ചു കൊടുക്കുകയും ഒപ്പം ഒരു നിശ്ചിത തുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണമെന്നും മെയിൽ സന്ദേശത്തിൽ പറയുന്നു. ബ്രിട്ടനിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്യാനാണ് ഈ തുക. ഒപ്പം വ്യക്തിയുടെ മുഴുവൻ വിവരങ്ങളും നൽകണം. റിസർവ് ബാങ്കിന്റെ ലോഗോയും റിസർവ് ബാങ്ക് ഗവർണർ രഘുരാം രാജന്റെ പേരും ഇമെയിൽ സന്ദേശത്തിൽ ചേർത്തിട്ടുണ്ട്. ഗൾഫിലെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. സന്ദേശത്തിൽ പറയുന്നതുപോലെ അക്കൗണ്ടിലേക്ക് പണം അയച്ചാൽ പിന്നെ അതേക്കുറിച്ച് ഒരു വിവരം ലഭിക്കില്ല, അയക്കുന്നവന്റെ പണവും നഷ്ടമാകുന്നു. നിരവധി പേർ ഈ വ്യാജ സന്ദേശങ്ങളുടെ വലയിലായിട്ടുണ്ട്. ഇത്തരം സന്ദേശങ്ങൾക്കെതിരെയും തട്ടിപ്പുകൾക്കെതിരെയും നടപടി സ്വീകരിക്കാൻ അധികൃതർ മുന്നോട്ട് വരണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. അവകാശികളില്ലാത്ത വലിയ തുക നിങ്ങൾക്ക് ലഭിക്കുമെന്ന സന്ദേശം നൽകി പണം തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ കൂടി വരികയാണ്. നിരവധി പേരാണ് ഇത്തരം പ്രലോഭനങ്ങളിൽ കുടുങ്ങി തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത്. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. രാത്രിയിൽ പൊതുപ്രവർത്തകന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി പോലീസിന്റെ വിളയാട്ടം. അടൂർ SI സുനിൽകുമാറിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്നും മിനീഷ് നൽകുന്നത്. SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ പതിച്ച പോസ്റ്റർ മൊബൈലിൽ പകർത്തി SI തന്നെ സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും വിവാദത്തിലായി. SIക്കെതിരെ SPക്ക് DYFI പ്രവർത്തകർ പരാതിയും നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില നിസ്സാര തർക്കങ്ങളുടെ പേരിലാണ് പൊതുപ്രവർത്തകനായ നിസാമിനെതിരെ അടൂർ പോലീസ് കേസെടുത്തത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ രാത്രിയിൽ സ്വകാര്യ വാഹനത്തിലെത്തി നിസാമിന്റെ വീട് അതിക്രമിച്ചു കയറി SI സുനിൽകുമാറും സംഘവും നിസാമിനെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകളോളം ലോക്കപ്പിലിട്ടു. തുടർന്ന് CPIM DYFI നേതാക്കൾ ഇടപെട്ട് CIയുമായി നടത്തിയ ചർച്ചയിൽ നിസാമിനെ വിട്ടയക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താൻ തീരുമാനിക്കുകയും SIയുടെ നടപടിക്കെതിരെ പോസ്റ്റർ പതിക്കുകയും ചെയ്തു. ഇതിൽ അരിശം കൊണ്ട SI സുനിൽകുമാർ പോസ്റ്ററിന്റെ ചിത്രം തന്റെ മൊബൈലിൽ പകർത്തി സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. DYFI പ്രവർത്തകരെ അധിക്ഷേപിച്ചും കളിയാക്കിയുമാണ് ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ആ പോസ്റ്റർ പഠനം നടത്തിയപ്പോൾ SI ആയിട്ടുള്ള സുനിൽകുമാർ ആ പോസ്റ്ററിന്റെ ഫോട്ടോ തന്റെ മൊബൈലിലെടുത്ത് തന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിനെ സംബന്ധിച്ച് DYFIയും ഈ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള കമന്റുകളാണ് ഈ ഫേസ്ബുക്ക് വഴി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് പക്ഷപാതരഹിതമായി സമീപനം സ്വീകരിക്കേണ്ട അദ്ദേഹം ഒരു പ്രസ്ഥാനത്തെയും വ്യക്തിയെയും ആകെ തന്നെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ പ്രധാനമായ DYFI ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള സമയം എടുത്തിരിക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് ഇതിന്റെ ഭാഗമായി വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂണിഫോം ധരിച്ച SIയുടെ ചിത്രവും ഫേസ്ബുക്കിൽ കാണാം. ഇത് സർവീസ് ചട്ടപ്രകാരം ഗുരുതരമായ കുറ്റമാണെന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മണ്ണ് മണൽ മാഫിയുമായും ഗുണ്ടകളുമായും SI നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. SIയുടെ ഈ ചെയ്തികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് DYFI പ്രവർത്തകർ പരാതി നൽകി. വിജയ് മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കോൺഗ്രസ് ഓഫീസിലെ കൊലപാതക കേസ് അന്വേഷണം എങ്ങും എത്താതെ അവസാനിക്കുന്നു. ഉന്നതതല ഇടപെടൽ കാരണം കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനും ആയില്ല. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ ബിജു നായരും ഷംസുദ്ദീനും തന്നെയാണ് പ്രതികളെന്ന് പുതിയ സംഘവും. അതേസമയം ബിജുവിനെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് കൊല്ലപ്പെട്ട രാധയുടെ സഹോദരൻ ആവശ്യപ്പെടുന്നു. ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പുതിയ സംഘം അന്വേഷണം ഏറ്റെടുത്തെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. ആരടൻ ഷൗക്കത്ത്, DCC സെക്രട്ടറി NA കരീം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ വെച്ച്
അന്വേഷണം മുന്നോട്ട് പോകേണ്ടെന്നായിരുന്നു മോളിൽ നിന്നുള്ള നിർദ്ദേശം. കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ ഇതുവരെ പുതിയ സംഘത്തിനായിട്ടില്ല. അതേസമയം ബിജു നായരെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന് രാധയുടെ സഹോദരൻ ഭാസ്കരൻ പറഞ്ഞു. ബിജുവിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നാണ് എൻ്റെ ഇത്. അപ്പം ബിജുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബിജു ആരുടെങ്കിലും പേര് പേര് പറയും എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. നുണപരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ ഇതിലപ്പോൾ ആരൊക്കെ കൂടിയിരിക്കണം എന്നുള്ളത് പറഞ്ഞു തരും. ആരൊക്കെ ഉണ്ടതിലുള്ള കൊലപാതകത്തിന് പിന്നിൽ സരിതയ്ക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ADGP ബി സന്ധിക്ക് നേരിട്ട് പരാതി നൽകിയെങ്കിലും പ്രാഥമിക അന്വേഷണം പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. രാധയെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞത് മാത്രമാണ് പുതിയ സംഘത്തെക്കൊണ്ട് സാധിച്ചത്. ഈ കേസിൽ 4 പേർ റിമാൻഡിലാണ്. AK ലതീഷ്, മലപ്പുറം. വയനാട്ടിലെ ഹാരിസൺ ഭൂമിയിൽ കുടിൽ കെട്ടിയ ആദിവാസികളെ കുടിയിറക്കി. ഒഴിപ്പിക്കൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ ഒഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തിവച്ചു. HML ഭൂമിയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ കാലാവധി നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. നെടുമ്പാലയിലെ 20 കുടുംബങ്ങളെ പോലീസ് ഒഴിപ്പിക്കുകയും കുടിലുകൾ പൊളിച്ചുമാറ്റുകയും ചെയ്തു. തുടർന്ന് അരപ്പറ്റയിലെ HML ഭൂമി കയ്യേറിയ 150 കുടുംബങ്ങളെ ഒഴിപ്പിക്കുവാനുള്ള ശ്രമം താൽക്കാലികമായി പോലീസ് ഉപേക്ഷിച്ചു. ഒഴിപ്പിക്കൽ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായതിനെ തുടർന്നാണിത്. കോടതി ഉത്തരവിൽ ഒഴിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെടാത്ത സ്ഥലങ്ങളാണ് ഒഴിപ്പിച്ചതെന്ന് ഇതിനിടെ ആക്ഷേപം ഉയർന്നിരുന്നു. അതേസമയം കൃഷിയും കുടിലുകളും തകർക്കപ്പെട്ട കുടുംബങ്ങൾ എവിടേക്ക് പോകുമെന്ന നിസ്സഹായാവസ്ഥയിലാണ്. തോക്കും വെടിയൊക്കെ ഏറ്റു വന്നിട്ട് ഞങ്ങൾ വെട്ടിച്ച് കൊല്ലാൻ പറയും. അല്ല ഞങ്ങൾ എന്താ കാട്ടാ, ജീവിക്കാൻ നിർത്തില്ല, അത്ര ഉള്ളു ഞങ്ങൾക്ക് പറയാൻ. വൻ പോലീസ് സന്നാഹത്തോടെ വൈത്തിരി തഹസിൽദാരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച HML കമ്പനിക്ക് അനുകൂലമായ വന്ന വിധി നടപ്പാക്കുവാനുള്ള കാലാവധി നാളെ അവസാനിക്കുമെന്നിരിക്കെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് നാളെ തുടരാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. കോടതി ഉത്തരവ് പാലിക്കാൻ പോലീസ് പൊളിച്ചുമാറ്റിയ ഈ കുടിലുകളിൽ നിന്ന് നിർധനരായ ഈ കുടുംബങ്ങൾ എവിടേക്ക് പോകും? ഭരണകൂടം അതിന് മറുപടി പറയട്ടെ. ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം വയനാട്ടിൽ നിന്നും അനൂപ് കയാർ. കോടികൾ വിലമതിക്കുന്ന വീടും ഭൂമിയും അനധികൃതമായി പിടിച്ചെടുത്തുവെന്ന് ആരോപിച്ച് ധനകാര്യ സ്ഥാപനമായ KFC ഒരു കുടുംബത്തിന്റെ സമരം. ഇടുക്കി കട്ടപ്പനയിലെ ശാഖയ്ക്ക് മുന്നിലാണ് കർഷകനായ ജോസഫും കുടുംബവും സമരം നടത്തുന്നത്. വീടും പുരയിടവും മടക്കി നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും വിധി നടപ്പാക്കാൻ സ്ഥാപനം തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് കുടുംബം സമരവുമായി രംഗത്തെത്തിയത്. കുരുമുളക് സംസ്കരണ യൂണിറ്റ് ആരംഭിക്കാൻ 2001 ജോസഫ് KFC നിന്നും 44 ലക്ഷം രൂപ വായ്പയെടുത്തത്. 1 കോടിയിലധികം രൂപ വിലമതിക്കുന്ന വസ്തുവും ഇരുനില വീടുമായിരുന്നു ഈട്. വ്യവസായം നഷ്ടമായതോടെ തിരിച്ചടവ് മുടങ്ങി. കേവലം 3 ലക്ഷം രൂപ കുടിശ്ശികയായപ്പോൾ തന്നെ KFC ഈട് വസ്തു കൈവശപ്പെടുത്തുകയായിരുന്നു. 10 വർഷം വായ്പാ കാലാവധി ബാക്കി നിൽക്കുകയായിരുന്നു KFC ഈ നടപടി. പിന്നീട് 54 സെന്റ് സ്ഥലം 15 ലക്ഷത്തിനും 2 ഏക്കർ 5 സെന്റ് സ്ഥലവും വീടും 50 ലക്ഷത്തിനും KFC വിൽപ്പന നടത്തി. ഇതിനെതിരെ ജോസഫ് കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചു. 3 മാസത്തിനുള്ളിൽ വസ്തു ഉടമസ്ഥന് തിരികെ നൽകാനായിരുന്നു കോടതി വിധി. എന്നാൽ കോടതി വിധി നടപ്പിലാക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ KFC തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് KFC കട്ടപ്പന ശാഖയ്ക്ക് മുന്നിൽ ജോസഫ് കുടുംബാംഗങ്ങളോടൊപ്പം സമരം ആരംഭിച്ചത്. കോടതി വിധി അനുസരിച്ച് ഈ April 20 എൻ്റെ ഡേറ്റ് കഴിഞ്ഞ് എനിക്ക് അന്ന് വീട് വിട്ടു വരും. ഇവര് ഒരു വ്യക്തമായ മറുപടി പറയുന്നില്ല. ഞങ്ങളിനി സുപ്രീംകോടതി പോകുന്നുണ്ടെന്നൊക്കെ ഇവർ പറയുന്നു. എന്നാൽ കോടതി വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് തങ്ങൾ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കാത്തതെന്നും KFC അധികൃതർ വിശദീകരിക്കുന്നു. എന്നാൽ നീതി ലഭിക്കും വരെ സമരരംഗത്ത് ഉറച്ചു നിൽക്കാനാണ് ജോസഫിൻ്റെയും കുടുംബാംഗങ്ങളുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വൈദികർക്ക് ഇതൊട്ടും നല്ല കാലമല്ലെന്ന് തോന്നുന്നു. തൃശൂരിൽ 9 വയസ്സുകാരിയെ വൈദികൻ പീഡിപ്പിച്ചതിനു പിന്നാലെ കൊല്ലം കരിയിലക്കുളങ്ങരയിൽ സമാനമായൊരു സംഭവമുണ്ടായി. കാറിനുള്ളിൽ യുവതിയുമായി അനാശാസ്യം നടത്തിയ വൈദികനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വൈദികനെതിരെ പരാതി നൽകാനെത്തിയ നാട്ടുകാർക്ക് പോലീസിന്റെ വക പെറ്റിയും കിട്ടി.
രാവിലെ 11:30 സംഭവം. കൊല്ലം കരിയിലക്കുളങ്ങരയിൽ കാറിനുള്ളിൽ അനാശാസ്യം നടത്തിയ യുവതിയെയും വൈദികനെയും നാട്ടുകാർ കയ്യോടെ പിടികൂടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ ഹാജരാക്കി. സംഭവം അറിഞ്ഞ് ഇരുവരെയും കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി നാട്ടുകാരും എത്തി. എന്നാൽ ആദ്യഘട്ടത്തിൽ കേസ് ഒതുക്കിത്തീർക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി പോലീസ് ജീപ്പിന് പിന്നാലെ സ്റ്റേഷനിലെത്തിയ 15 പേർക്കെതിരെ ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന്റെ പേരിൽ പോലീസ് പിഴയും ഈടാക്കി. പിന്നീട് മാധ്യമങ്ങൾ ഇടപെട്ടതോടെയാണ് പോലീസ് വൈദികനും യുവതിക്കുമെതിരെ അനാശാസ്യത്തിന് കേസെടുത്തത്. വൈകിട്ടോടെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം വൈദികനെയും യുവതിയെയും മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി വിട്ടയച്ചു. ഓർത്തഡോക്സ് വിഭാഗത്തിലെ വൈദികനായ സജീവാണ് വിവാദ വൈദികൻ. വൈദികന്റെ മുൻ ഇടവകയിലെ അംഗമാണ് പിടിയിലായ 20. എന്നാൽ ബാഹ്യസമ്മർദ്ദങ്ങളുടെ ഫലമായി എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ് പോലീസ് ചുമത്തിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. കാസർഗോഡ് ഫ്ളാറ്റിൽ താമസിപ്പിച്ച് മാനഭംഗപ്പെടുത്തിയെന്ന സീരിയൽ നടിയുടെ പരാതിയിൽ നടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. തൃശൂർ മണ്ണുത്തി സ്വദേശിയായ യുവതിയുടെ മൊഴിയാണ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1 മജിസ്ട്രേറ്റ് കോടതി 2 രേഖപ്പെടുത്തിയത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന കാസർഗോഡ് പാങ്ങളം സ്വദേശിയായ യുവാവിന്റെ നഗ്ന ഫോട്ടോ യുവതിക്കൊപ്പം ബലമായെടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതികളിൽ 3 സീരിയൽ നടിയെ മാനഭംഗപ്പെടുത്തിയ കേസിലും പ്രതികൾ. സീരിയലിൽ അഭിനയിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് കാസർഗോഡ് കൊണ്ടുവന്ന തൃശൂർ മണ്ണുത്തി സ്വദേശിനിയായ യുവതിയെ കഴിഞ്ഞ 22 കാസർഗോഡ് ആലമ്പാടിയിലെ ഫ്ളാറ്റിൽ താമസിപ്പിച്ച് 3 ചേർന്ന് മാനഭംഗപ്പെടുത്തിയെന്നാണ് കേസ്. ഇതേ നടിയെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തി ഗൾഫുകാരനായ യുവാവിന്റെ നഗ്ന ഫോട്ടോ എടുത്ത ശേഷം പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ ഈ പ്രതികൾ ഉൾപ്പെടെ 9 മറ്റൊരു കേസ് കാസർഗോഡ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യുവതിയുടെ പരാതിയിൽ ചെമ്മനാട് ദേളി സ്വദേശി ഷമീർ, അബ്ദുൾ ഷമീർ, അണങ്കൂർ ബെദിരയിലെ പി എം അർഷാദ് എന്നിവർക്കെതിരെ വിദ്യാനഗർ പോലീസാണ് മാനഭംഗത്തിന് കേസെടുത്തത്. യുവതിയെ മാനഭംഗത്തിനിരയാക്കിയ ആലമ്പാടിയിലെ ഫ്ളാറ്റ് 1 ഷമീറിൻ്റെതാണ്. ചാലക്കുടി സ്വദേശിയായ സീരിയൽ പ്രൊഡക്ഷൻ കൺട്രോളറാണ് യുവതിയെ ഷമീറിന് പരിചയപ്പെടുത്തിയത്. സീരിയൽ നടിയെ ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1 മജിസ്ട്രേറ്റ് കോടതി 2 പോലീസ് ഹാജരാക്കി. മജിസ്ട്രേറ്റ് യുവതിയിൽ നിന്നും മൊഴിയെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഇരുപത് വർഷത്തിലധികമായി പൂനെ ദഹു റോഡ് മലയാളി സമാജം സെക്രട്ടറിയായിരുന്ന പി രാജഗോപാലൻ നായരുടെ ആത്മഹത്യയിൽ ദുരൂഹത വർദ്ധിക്കുന്നു. അന്വേഷണം ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച പേരുകളിലേക്ക് നീങ്ങുകയാണ്. മുംബൈയിൽ നിന്ന് പ്രേംലാൽ ഒരു കുടുംബത്തിന്റെ കണ്ണീർ കഥ നൽകുന്നു. ദഹു റോഡ് മലയാളി സമാജം പ്രവർത്തനായിരുന്ന രാജഗോപാലിന്റെ ദാരുണ മരണം പ്രദേശത്തെ മലയാളികൾ ഞെട്ടലോടെയാണ് ശ്രമിച്ചത്. കഴിഞ്ഞ 20 പൂനെയിലെ ദഹു റോഡ് മലയാളി സമാജം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തിരൂർ സ്വദേശി പി വേണുഗോപാലൻ പൂനെയിലെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനും പ്രദേശത്തെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയുമായിരുന്നു. ദഹു റോഡിലുള്ള മലയാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും, അതായത് സുഖ ദുഃഖങ്ങളിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും പങ്കാളിയായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്റെ ഭർത്താവിന് ഉറക്കമില്ലായിരുന്നുവെന്നും കടുത്ത മാനസിക പിരിമുറുക്കത്തിലായിരുന്നുവെന്നും രാജഗോപാലിന്റെ പത്നി പ്രസന്ന പറയുന്നു. എന്നോട് രാത്രി ഉറക്കത്തിൽ പറയുന്നു, വീട്ടിലാണെങ്കിൽ ഉറക്കമില്ല, കഴിക്കേണ്ട ഭക്ഷണം കഴിക്കേണ്ട ഒന്നും വേണ്ട, എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴേ കണ്ണെല്ല വെള്ളം വരും, ഒന്നും തുറന്നു പറയില്ല. തന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും മകൻ രജിത് പറഞ്ഞു. I don't have words to say because the loss which we suffered will never come back. But I wish that those who are guilty, they should be punished, and I have full faith in the police and judiciary that they will definitely give us justice. മലയാളത്തിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിന്റെ പരിഭാഷ കാത്തിരിക്കുകയാണെന്നും തീർച്ചയായും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്നും കേസ് അന്വേഷിക്കുന്ന ദഹു റോഡ് സീനിയർ പോലീസ് ഓഫീസർ RG പാട്ടീൽ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. ലേക്കിൻ ഉന്നോനെ മരണ സെ പെഹ്ലെ ഏക് മലയാളം മേ ചിട്ടി ലിഖി തി വോ ചിട്ടി കേ അന്ദർ വോ ഹം നഹി സമജ് നഹി സമജ് പാ രഹേ ലേക്കിൻ ജഹാൻ തക് ഉസ്കാ ട്രാൻസ്ലേഷൻ മലയാളി മേ ട്രാൻസ്ലേഷൻ ഹോകേ ഉസ്കാ ചൽ റഹാ ഹേ തോ ഫിർ ഉസ്കേ അന്ദർ സേ തഹ്കീകത് ഹോഗി
इस केस के दौरान काफ़ी सारे मतलब स्टेटमेंट्स हमने रिकॉर्ड करने के चल रहा है, रिकॉर्ड किए, लेकिन इतना जाहिर है कि ये सब होने के बाद, इंक्वायरी होने के बाद जो फैमिली को 100% जस्टिस मिल जाएगा. പൂനെ നിവാസികളെ നടുക്കി താൻ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന്റെ മേൽക്കൂരയിൽ തൂങ്ങി സ്വയം ജീവനൊടുക്കുമ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തകൻ അനുഭവിച്ച മാനസിക പീഡനങ്ങൾക്ക് കാരണം തിരയുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. നെടുമ്പാശ്ശേരിയിൽ വീണ്ടും സ്വർണ്ണവേട്ട. ബെൽറ്റിന്റെ ബക്കിൾ രൂപത്തിൽ കടത്താൻ ശ്രമിച്ച 11 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടി. സംഭവത്തിൽ മലപ്പുറം സ്വദേശി പിടിയിലായി. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിച്ച മലപ്പുറം ചേരൂർ സ്വദേശി ജാബിർ ഉദൻ മാവങ്ങലിനെയാണ് കസ്റ്റംസ് സംഘം പിടികൂടിയത്. ദുബായിൽ നിന്ന് ദോഹ വഴി ഖത്തർ എയർവേസിലായിരുന്നു പ്രതി എത്തിയത്. കസ്റ്റംസിന്റെ പ്രാഥമിക പരിശോധനയിലും ചോദ്യം ചെയ്യലിലും സ്വർണ്ണാഭരണങ്ങളോ കരമടക്കാത്ത വസ്തുക്കളോ കൊണ്ടുവന്നിട്ടില്ലെന്ന് മൊഴി നൽകിയ ജാബിർ ഗ്രീൻ ചാനൽ വഴി പുറത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇതിനിടെ ജാബിറിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കസ്റ്റംസ് ദേഹപരിശോധന നടത്തിയപ്പോഴാണ് ലെതർ ബെൽറ്റിന്റെ അധികഭാരമുള്ള ബക്കിൾ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 350 ഗ്രാം തൂക്കം വരുന്ന ബക്കിൾ വെള്ളിപൂശിയ സ്വർണമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വിപണിയിൽ 10,57,237 രൂപ വില മതിക്കുന്ന 24 കാരറ്റ് സ്വർണമാണ് പിടികൂടിയതെന്ന് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരായ SAS നവാസ്, അഭിലാഷ് കെ ശ്രീനിവാസൻ എന്നിവർ അറിയിച്ചു. നേരത്തെ ചോക്ലേറ്റ് പൗഡർ രൂപത്തിലും ദ്രാവക രൂപത്തിലും റിബൺ രൂപത്തിലുമടക്കം പലവിധത്തിൽ കടത്താൻ ശ്രമിച്ച സ്വർണം കസ്റ്റംസ് പിടികൂടിയിരുന്നു. എന്നാൽ ബക്കിൾ രൂപത്തിലുള്ള സ്വർണം പിടികൂടുന്നത് ഇതാദ്യമായാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സിനിമാ ലോകത്തു നിന്നുള്ള ഒരു വാർത്ത കൂടി. മിസ്റ്റർ ഫോണിന് തിയേറ്റർ ഉടമകൾ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് സിനിമാ മേഖലയിലുണ്ടായ തർക്കങ്ങൾക്ക് ഇന്നും പരിഹാരമായില്ല. പ്രശ്നം ചർച്ച ചെയ്യാൻ കൊച്ചിയിൽ ചേർന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം സമവായമാകാതെ പിരിഞ്ഞു. സിനിമാ റിലീസിംഗ് വൈകിപ്പിച്ച് നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ രണ്ട് സംവിധായകരെ യോഗത്തിൽ വിലക്കാനും തീരുമാനമായി. കൊച്ചിയിൽ നിന്നും വിനീഷ നൽകുന്ന വാർത്തയോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ്. ശുഭരാത്രി. മിസ്റ്റർ ഫ്രോഡ് റിലീസ് ചെയ്യുന്നതുവരെ മറ്റു സിനിമകൾ റിലീസ് ചെയ്യാതിരിക്കുന്നത് അവധിക്കാല കളക്ഷനെ ബാധിക്കുമെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തതോടെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം അന്തിമ തീരുമാനമെടുക്കാതെ പിരിഞ്ഞത്. മിസ്റ്റർ ഫ്രോഡ് May 8 തന്നെ റിലീസ് ചെയ്യണമെന്ന ഫെഫ്കയുടെ തീരുമാനത്തെ പിന്തുണച്ച യോഗം ഇതിനായി തിയേറ്റർ ഉടമകൾ ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. സിനിമ റിലീസിംഗ് നിർത്തിവെക്കുന്നത് തീരുമാനിക്കാൻ ഫെഫ്കയ്ക്ക് അധികാരമില്ലെന്ന് അഭിപ്രായമുയർന്ന സാഹചര്യത്തിൽ നാളെ നടക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ യോഗത്തിന് ശേഷം സംയുക്ത ചർച്ചയിലൂടെ അന്തിമ തീരുമാനത്തിലെത്താൻ കൊച്ചിയിൽ ചേർന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ധാരണയായി. ഫെഫ്കയുമായും തിയേറ്റർ ഉടമകളുമായും ഫിലിം ചേംബർ ഒത്തുതീർപ്പ് ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഫെഫ്ക മെമ്പർമാർ കൂടിയായ 2 പുതുമുഖ സംവിധായകർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. 1/2 സംവിധാനം ചെയ്ത അരുൺകുമാർ അരവിന്ദ്, ഓംശാന്തി ഓശനയുടെ സംവിധായകൻ ജൂഡ് ആന്റണി എന്നിവർക്കാണ് യോഗം വിലക്ക് ഏർപ്പെടുത്തിയത്. രണ്ടു സിനിമകളുടെയും റിലീസിംഗ് മനഃപൂർവ്വം വൈകിച്ച് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്ന നിർമ്മാതാക്കളുടെ പരാതിയിലാണ് നടപടി. സംവിധായകർക്ക് നിർമ്മാതാക്കൾ ഏർപ്പെടുത്തിയ വിലക്ക് ഫെഫ്ക മുഖവിലക്കെടുത്താൽ മിസ്റ്റർ ഫ്ലോഡ് റിലീസിംഗുമായി ബന്ധപ്പെട്ടുണ്ടായ സിനിമാ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കൊച്ചി.